ഹായ് ഫ്രണ്ട്സ്, കേരള പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഡ്രൈവർ എക്സാമിന് വേണ്ടിയാണ്. ഓഗസ്റ്റ് 2 പോലീസ് ഡ്രൈവർ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള 2018 പോലീസ് ഡ്രൈവർ NCA നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ച 50 GK ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ GK ട്രേഡ് പാർട്ട് നേരത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കാണുക. അപ്പോൾ GK സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വേറെ, അതായത് LDC ലാസ്റ്റ് ഗ്രേഡ് ഈ എക്സാമിനൊക്കെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ, അതേ സിലബസ് എല്ലാം തന്നെയാണ്. അപ്പോൾ GK ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ വേണ്ടി മുൻകാല ചോദ്യ പേപ്പർ എല്ലാം കളക്ട് ചെയ്ത് സോൾവ് ചെയ്യുക. അപ്പോൾ GK ഒരു വൈഡ് ഏരിയയാണ്. അപ്പോൾ വൈഡ് ഏരിയയിൽ നിന്ന് നമുക്ക് സോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേഗത്തിൽ ഒരു PSC ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത് PSC മുൻകാല ചോദ്യങ്ങളും അനുബന്ധമായിട്ടുള്ള വസ്തുതകളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയാൽ GK ഒരു 50-40 മാർക്കോളം മേടിക്കാൻ പറ്റും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എത്ര പഠിച്ചിട്ടും PSC റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല. അപ്പോൾ അവരൊക്കെ ഇത് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാക്സിമം സോൾവ് ചെയ്യുക, ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പിക്ചർ കണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് പിക്ചർ. അപ്പോൾ ഈ കുഞ്ഞു ബാലൻ ഇരുന്ന് പഠിക്കുവാണ്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചുവട്ടിലാണ്. അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെന്നവരാണ്, കാരണം ഈ ഒരു അവസ്ഥയിലൊന്നുമല്ല നമ്മളിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞിന് ഇങ്ങനെ ഇരുന്ന് പഠിക്കാമെങ്കിൽ നമുക്കിതിനേക്കാളും മികച്ച രീതിയിൽ ഉയർന്ന നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. പഠിക്കാൻ തോന്നാത്തവർക്ക് ഈ പിക്ചർ ഒന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുക, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കും. അപ്പോൾ നമുക്കും പഠിക്കാൻ തോന്നും, ആ ബാലൻ അങ്ങനെയായിരുന്നു പഠിക്കുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ എന്നൊരു തോന്നൽ ഉളവാകും. അപ്പോൾ ഞാനൊരു ചെറിയ മോട്ടിവേഷൻ വേണ്ടി പറഞ്ഞാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏത്? ആൻസർ ഇടുക്കി. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. അപ്പോൾ നമുക്ക് വയനാടും ഇടുക്കിയും കാണുമ്പോൾ കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ രണ്ട് ഭാഗത്തുമാണ് നമ്മുടെ വനമേഖല എന്ന് പറയുന്നത്. പത്തനംതിട്ടയിലുണ്ട്, എന്നാലും കുറവാണ്. പക്ഷേ വയനാടും ഇടുക്കിയും കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉറപ്പായിട്ട് വരും. അപ്പോൾ വലുപ്പത്തിൽ വലുതങ്ങ് നോക്കിയാൽ മതി, ഇടുക്കിയാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാലും മതി. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. 2, കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല മലപ്പുറമാണ്. അപ്പോൾ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ആണ്, 2002 കുടുംബശ്രീ പദ്ധതിയും മലപ്പുറത്ത് വെച്ചാണ് ആദ്യം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ കുടുംബശ്രീയും അക്ഷയയും മലപ്പുറമാണ്, അതുകൊണ്ട് തന്നെ മലപ്പുറത്തിനെ ഈ ഡിസ്ട്രിക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് 1953 പോറ്റി ശ്രീരാമലു എന്ന ഒരു വ്യക്തിയുടെ സത്യാഗ്രഹം മൂലം ആണ് അങ്ങനെ ഒരു സംസ്ഥാനം രൂപപ്പെടാൻ കാരണമായത്. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. അപ്പോൾ കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ 1809. സുനാമി എന്ന പദം ഏതു ഭാഷയിൽ ഉള്ളതാണ്? ജപ്പാനീസ്. അപ്പോൾ സുനാമി എന്ന പദം ജപ്പാനീസ് ഭാഷയാണ്. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആദിവാസികൾ, ഈ ആദിവാസികൾ മാക്സിമം വനപ്രദേശ ഭാഗത്താണ് താമസിക്കുന്നത് കൂടുതൽ.
അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനം പ്രദേശമുള്ളത് മധ്യപ്രദേശിലാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ ഇതും ഈസിയായി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ്. അപ്പോൾ ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഏറ്റവും വലുതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. അപ്പോൾ ഈടങ്ങാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ചോദിച്ചായിരുന്നു ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം, അത് ആൻഡമാൻ. ഇതിൽ ചോദിച്ചുള്ള ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. അപ്പോൾ ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇത് ഓർത്തിരിക്കാൻ, ദേവഭൂമി അതായത് ദേവന്മാരുള്ളത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദേവന്മാരോടല്ലേ? അപ്പോൾ ദേവന്മാരോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പോൾ ദേവഭൂമി ഉത്തരാഖണ്ഡ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. അപ്പോൾ ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം മണികർണിക. ഇനി ഝാൻസി റാണിയുടെ കുതിര എന്ന് ചോദിച്ചാൽ അത് ബാദലാണ്. അപ്പോൾ ഝാൻസി റാണിയുടെ കുതിര ബാദൽ. ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് മണികർണിക. ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത് ഭഗത് സിംഗ് ആണ്. അപ്പോൾ ഇൻഗ്ലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഭഗത് സിംഗ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പിട്ടത്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ്. 1954 ഇവ ഈ കരാർ ഒപ്പിട്ടത്. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പഞ്ചശീല തത്വം ജവഹർലാൽ നെഹ്റു ചൗവൻലായ് 1954. ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ഇ ശ്രീധരൻ. അപ്പോൾ ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? മൂന്നാം പദ്ധതിയിലാണ്. അപ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത്. കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. അപ്പോൾ കുറുവ ദ്വീപ്, കബനി നദി, വയനാട്, അങ്ങനെ ഓർത്തിരിക്കുക. കുറുവ, കബനി, വയനാട്. കുറുവ, കബനി, വയനാട്. കശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീറാണ്. അപ്പോൾ കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീർ. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്നതും 2005 തന്നെയാണ്. ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല പരിസ്ഥിതിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല പരിസ്ഥിതി. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരത് രത്ന. അപ്പോൾ ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഭാരത് രത്ന. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ വനിത കൽപ്പന ചൗള. അപ്പോൾ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ. ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു ചിത്തിര ഇരുന്നു എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1936. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപനം സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടനയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക്, ഇന്ത്യൻ നാഷണൽ ആർമി, ഇതെല്ലാം സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെ? ബീഹാറിലാണ്. അപ്പോൾ നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് ബീഹാറിലാണ്. ഗാന്ധിജിയുടെ ഒന്നാമത്തെ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹവും ബീഹാറിലാണ്. അപ്പോൾ ചമ്പാരനും നളന്ദയും അങ്ങനെ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള അതെല്ലാം ബീഹാർ എന്ന് ഓർത്തിരുന്നാൽ മതി. ഇന്ദിരാ പോയിൻ്റ് എന്ന സ്ഥലം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ പോയിൻ്റാണ് ഇന്ദിരാ പോയിൻ്റ്, അത് ആൻഡമാൻ നിക്കോബാറിലാണ്. വടക്കേ അറ്റത്ത് ഇന്ദിരാ കോൾ ആണ്.
പോയിൻ്റ് ഇന്ദിര പോയിൻ്റ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ആണ് വിദേശത്ത് ഏറ്റവും ശാഖകളുള്ള കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക്. കൊണാർക്ക് സൂര്യക്ഷേത്രം ഏതു സംസ്ഥാനത്തിലാണ്? ഒഡീഷ. അപ്പോൾ കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. തപാൽ സ്റ്റാമ്പുകളിൽ ആദ്യമായി സ്ഥാനം ലഭിച്ച മലയാളി ആരാണ്? ശ്രീ നാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ നാരായണ ഗുരു ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ആർച്ച് ഡാം ഇടുക്കി. ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം പേപ്പർ കറൻസി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാർ. LIC ആസ്ഥാനം മുംബൈ. LIC ആസ്ഥാനം മുംബൈ. RBI ആസ്ഥാനം മുംബൈ. നബാർഡിൻ്റെ ആസ്ഥാനം മുംബൈ. അപ്പം LIC റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ് ഇവയെല്ലാം മുംബൈ. അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ LIC റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നബാർഡ് ഇവയെല്ലാം മുംബൈ. ക്ഷീര സഹകരണ സംഘത്തിന് പേരുകേട്ട സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ക്ഷീര സഹകരണ സംഘത്തിന് പേരുകേട്ട സംസ്ഥാനം ഗുജറാത്താണ്. അമുൽ ഗുജറാത്തിലാണ്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോക്പാലാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ലോക്പാൽ. എന്നാൽ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് ലോകായുക്തയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒന്നാമത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പോൾ മനുഷ്യാവകാശത്തിന് വേണ്ടി രംഗത്ത് ഇറങ്ങി എന്ന് ഓർത്തിരുന്നാൽ മതി. ജസ്റ്റിസ് രംഗനാഥ മിശ്ര അദ്ദേഹമാണ് ഒന്നാമത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ. ഇപ്പോഴത്തേത് HL ദത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകൾ എണ്ണം 24. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം പഞ്ചാബാണ്. ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി. അപ്പോൾ ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ നദി. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽരാജ്യം ഭൂട്ടാൻ. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു. മുസിരീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം കൊടുങ്ങല്ലൂറാണ്. അപ്പോൾ മുസിരീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം കൊടുങ്ങല്ലൂർ 99 വെള്ളപ്പൊക്കം കാരണം നശിച്ചുപോയി. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോൾ? 10 വർഷം. ബൈബിൾ ആദ്യമായി ഏതു ഭാഷയിലാണ് പരിഭാഷപ്പെടുത്തിയത്? തമിഴ്. അപ്പോൾ ആദ്യ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച തമിഴിലാണ് ബൈബിൾ ആദ്യമായി പരിഭാഷപ്പെടുത്തിയത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. അപ്പോൾ കണ്ണൂരിലെ പയ്യന്നൂരിലാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. നേതൃത്വം നൽകിയ KKളപ്പൻ ആണ്. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ. എന്നാൽ ഗാർഡൻ സ്റ്റേറ്റ് കാശ്മീറാണ്. ഹൈറോഗ്ലിഫിക്സ് ഏത് കാലഘട്ടത്തിലെ എഴുത്ത് രീതിയാണ്? ഈജിപ്ത്. അപ്പോൾ ഈജിപ്ത് സംസ്കാരത്തിലെ എഴുത്ത് രീതിയാണ് ഹൈറോഗ്ലിഫിക്സ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. അപ്പോൾ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ദക്ഷിണ ഗംഗോത്രി. അപ്പോൾ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ദക്ഷിണ ഗംഗോത്രി. അപ്പോൾ ഇത്രയുമാണ് 2018 പോലീസ് ഡ്രൈവർ NCA നോട്ടിഫിക്കേഷന് ചോദിച്ച 50 GK ക്വസ്റ്റ്യൻ. അപ്പോൾ LDC അത് അങ്ങനത്തെ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം സിമ്പിളായിരിക്കും. കാരണം ഇവയെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പുതുതായിട്ടൊന്നുമില്ല, എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ളത്.
അതായത് ഒരു 2017 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 50-45 മാർക്കോളം ഷുവറായി ജി കെ ടോപ്പിക്കിൽ നിന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുക, അതാണ് സമയം ലാഭിക്കുവാനുള്ള എളുപ്പ മാർഗവും. അപ്പോൾ അത് ചെയ്ത് നമ്മളൊരു ലെവലാവുക. അത് ചോദിച്ചതും അതുമായിട്ട് റിലേറ്റ് ചെയ്തതും ആയ കുറച്ച് കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് പഠിച്ചാൽ പി എസ് സിയിൽ ഉറപ്പായും നല്ല റാങ്ക് മേടിക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിൽ കാണുന്നവരേക്കും താങ്ക് യു.